ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കഞ്ചങ്ഷൻ ആണ് കേട്ടോ. കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വാക്ക്, അതിനൊക്കെയാണ് നമ്മൾ കഞ്ചങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് കഞ്ചങ്ഷൻസ് പഠിക്കാനുണ്ട്. കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് ഉണ്ട്, കോറിലേറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സബോർഡിനേറ്റ് കഞ്ചങ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കഞ്ചങ്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കഞ്ചങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്യുവർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തിയറി ഒന്നും പറയുകയാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. കാരണം നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഡാഷസ് പോപ്പുലാരിറ്റി, ഹി ഡിഡിൻ വിൻ ദി ഇലക്ഷൻ. ആൻസർ എന്താ വരിക? ഡാഷസ് പോപ്പുലാരിറ്റി, ഹി ഡിഡിൻ വിൻ ദി ഇലക്ഷൻ. ആൻസർ വരുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ദോ ആണെങ്കിലും ഓൾഡോ ആണെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് ആണെങ്കിലും ഡെസ്പൈറ്റ് ആണെങ്കിലും, ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗമില്ല കേട്ടോ, ഈ പറഞ്ഞിട്ടുള്ള ഏതാണെങ്കിലും, ഇതിനൊക്കെ ഏതാണ്ട് ഒരേ മീനിങ്ങാണ്. എന്താ മീനിങ് വരുന്നത്? എന്നിട്ടും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അവന് നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ ഇലക്ഷന് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. മനസ്സിലായോ? പിന്നെ എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേ? അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഈ ഡാഷിന് ശേഷം വന്നിട്ടുള്ളത് ആരാ? ഹിസ് ആണ്. അപ്പം ഇതേപോലെ ഹിസ് ഹർ ദെയർ അവർ യുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസസീവ് അഡ്ജക്റ്റീവ്, ഓക്കെ, ഡാഷിന് ശേഷം പോസസീവ് അഡ്ജക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഒന്നല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. മനസ്സിലായോ? അപ്പം ഓർത്ത് വെച്ചേക്കുക, ഹിസ് ആണ് കേട്ടോ. ഹിസ് ഹർ അവർ ദെയർ യുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ദോ ഓൾഡോ യൂസ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ ദോ അല്ലെങ്കിൽ ഓൾഡോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം വരേണ്ടത് ഒരു സബ്ജക്റ്റ് വരണം. അതിന് ശേഷം എന്താ വരേണ്ടത്? ഒരു സബ്ജക്റ്റ് വരണം. അതിന് ശേഷം വേണം ക്രിയ വരാൻ. സബ്ജക്റ്റിന് ശേഷം വേണം ക്രിയ വരാൻ. ഓക്കെ, അപ്പൊ അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് ശേഷം എന്താ വരേണ്ടത്? ഇതേപോലെ പോസിറ്റീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗൺ ഫോം ആയിരിക്കണം. ഓക്കെ, നൗൺ ഫോമിൽ വേണം അതിന് ശേഷമുള്ള ഒരു ഭാഗം വരാൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ്, ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് ഷീ കെയിം ടു ഓഫീസ്. അപ്പോൾ അവൾക്ക് വയ്യാഞ്ഞിട്ട് കൂടി അവൾ ഓഫീസിലേക്ക് വന്നു അല്ലെ, എന്നിട്ട് കൂടി അവൾ വന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഷീ ഇൽനെസ് അല്ല ഞാൻ പറഞ്ഞത്, ഹേർ ആണ് കേട്ടോ. ഹേർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷീ ഹാഡ് മെനി മിസ് ഫോർച്യൂൺസ്, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. അവൾക്ക് ഒരുപാട് കഷ്ടകാലമൊക്കെ ഉണ്ടെങ്കിലും അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾ ഭയങ്കര ചിയർഫുൾ ആണ്. ഓക്കെ, ഡാഷ് സ്റ്റാർട്ടിംഗ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡാഷ് സ്റ്റാർട്ടിംഗിൽ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഓൾദോ ദോ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് ശേഷം ഒരു ക്രിയയുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക ഒന്ന് പറഞ്ഞേ. നേരത്തെ ഞാൻ പറഞ്ഞാണ് ദോ അല്ലെങ്കിൽ ഓൾഡോയാണ് വരിക. ദോ അല്ലെങ്കിൽ ഓൾഡോയ്ക്ക് ശേഷമാണ് ഒരു സബ്ജക്റ്റ്, ഒരു ക്രിയ. ഇനി ഇൻസ്പൈറ്റ് ഓഫ് ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വരണം? ഷീ വരാൻ പറ്റുമോ? ഇല്ല, ഇൻസ്പൈറ്റ് ഓഫ് ഹേർ വരണം അല്ലേ. ഹേർ ആണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്പൈറ്റ് ഓഫ് അല്ല. പിന്നെ ഇഫ് ഷീ ഹാഡ് മെനി മിസ് ഫോർച്യൂൺസ്, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. അവൾക്ക് ഒരുപാട് മിസ് ഫോർച്യൂൺസ് ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര ചിയർഫുൾ ആവുമോ? ഇല്ല. അപ്പൊ അതെന്തായാലും തെറ്റാണ്, ലോജിക് വൈസ് തെറ്റാണ്. ഓക്കെ, അപ്പൊ കിട്ടിയോ? അപ്പൊ ശ്രദ്ധിച്ചേക്കുക, ഷീ ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, അതിനുശേഷം വെർബാണെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓ അല്ലെങ്കിൽ ഓൾഡോ ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഉണ്ട്, ഡെസ്പൈറ്റ് ഓഫ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മോഹൻ ഡസ് ഇൻ ആൻസർ വൺ ഓഫ് ദി പേപ്പർ സാറ്റിസ്ഫാക്ടറി, ഡാഷ് ഹി ഹോപ്സ് ടു പാസ് ഇൻ ദി ഫസ്റ്റ് ഡിവിഷൻ. ആൻസർ വരുന്നത് നെവർ ദി ലെസ് ആണ്. നെവർ ദി ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയം കാണിക്കുന്ന ഒരു കഞ്ചങ്ഷൻ ആണ് കേട്ടോ. അതായത് മോഹൻ നല്ല രീതിയിൽ പേപ്പർ എഴുതിയില്ല, പക്ഷെ അവൻ പാസ്സാവുന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു അതിശയം പോലെ വരുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന കഞ്ചങ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നെവർ ദി ലെസ് ആണ്. കോൺസിക്വൻലി എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കോൺസിക്വന്റ് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്ന, അവൻ നല്ല രീതിയിൽ ആൻസർ ചെയ്തില്ല, അതിന്റെ റിസൾട്ട് ആയിട്ട് അവൻ പാസ്സാവുന്നുള്ള ഒരു ഹോപ്പ് അവനുണ്ട് എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും. അപ്പൊ അത് തെറ്റല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെവർ ദി ലെസ് വെച്ചിട്ടുള്ള വേറൊരു സെന്റൻസ് നോക്കാം. ദ മാത്സ് ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്, നെവർ ദി ലെസ് ഷീ ഏൺ ദ ഗുഡ് ഗ്രേഡ്. മനസ്സിലായോ? അതായത് ടെസ്റ്റ് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരുന്നു, പിന്നെ അവൾക്ക് പക്ഷെ നല്ലൊരു ഗ്രേഡ് കിട്ടി. അപ്പൊ അത് അതിശയോക്തി കാണിക്കുന്ന ഒരു കാര്യമാണ്, അതിശയമാണ്. സോ ദാറ്റ് ഇസ് നെവർ ദി ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള കഞ്ചങ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ഹി വാസ് വെരി ആംഗ്രി, ഡാഷ് ഹി ലിസൺ ടു മീ. ആൻസർ എന്താ വരിക? നെവർ ദി ലെസ് ആണ്. ഓക്കെ, അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്നിട്ട് കൂടി അവൻ എന്നെ ലിസൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതിശയം പോലെ വരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഇസ് നെവർ ദി ലെസ്. ഇനി ഹി വാസ് വെരി ആംഗ്രി, അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ട് അവൻ എന്നെ ലിസൺ ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. സോ ഇത് തെറ്റാണ് കേട്ടോ, ബിക്കോസ് പറ്റില്ല. ഡെസ്പൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഒക്കെ വരുന്നത് മിക്കവാറും ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും.
അപ്പൊ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യാം കേട്ടോ. കാരണം ഇത് രണ്ടും ഏതാണ്ട് ഒരേ മീനിങ് അല്ലേ. അപ്പൊ എന്തായാലും ഓപ്ഷനിൽ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് ബുദ്ധിപരമായിട്ട് മാറ്റാം. ഐ ഗേവ് ഹർ മൈ ലൈഫ് ഡാഷ് ഷീ കുഡ് നോട്ട് ലവ് മീ. ആൻസർ യെറ്റാണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നിട്ടും. ഞാൻ എൻ്റെ ലൈഫ് അവൾക്ക് കൊടുത്തു, എന്നിട്ടും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഐ ഗിവ് ഹർ മൈ ലൈഫ് സോ ഷീ കുഡ് നോട്ട് ലവ് മീ, അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. ഞാൻ എൻ്റെ ലൈഫ് അവൾക്ക് കൊടുത്തു, അതുകൊണ്ട് അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ, ലോജിക് വൈസ്. അപ്പം അത് തെറ്റാണ്. ഫോർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീസൺ കൊടുക്കുമ്പോഴാണ് ഈ ഫോർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം അതും തെറ്റാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ രാജു ആൻഡ് രാധ, രാജുവും രാധയും അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ആൻഡ്. അപ്പം അതും പറ്റില്ല കേട്ടോ. സോ നമ്മുടെ ആൻസർ എന്താ, യെറ്റാണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ മീനിങ് എന്താ വരുന്നത്, എന്നിട്ടും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ഫിലിം ഇസ് നോട്ട് ഗുഡ് ഡാഷ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്. ഫിലിം അത്ര നല്ലതൊന്നുമല്ല, ഡാഷ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, സ്റ്റിൽ പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് അല്ലേ. എന്നിട്ടും ആൾക്കാർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം സോ അതുകൊണ്ട് പീപ്പിൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, സിനിമ അത്ര നല്ലതല്ല, അതുകൊണ്ട് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം സോ എന്ന് പറയുന്നത് തെറ്റാണ്. ഫോർ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ റീസൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോറും പറ്റില്ല. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ദ ഫിലിം ഇസ് നോട്ട് ഗുഡ്, ഫിലിം നല്ലതല്ലാത്തതുകൊണ്ട് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, ബിക്കോസ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, അതും തെറ്റാണ്. ആൾക്കാർ വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഫിലിം അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ സ്റ്റില്ലാണ് കേട്ടോ. എന്നിട്ടും ആൾക്കാർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഡാഷ് ദി ട്രാഫിക് വാസ് ബാഡ്, ഐ അറൈവ്ഡ് ഓൺ ടൈം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയൂ കേട്ടോ. ആൻസർ പറഞ്ഞേ, എന്താ ആൻസർ, ദോയാണ് വരിക. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ദോ അല്ലെങ്കിൽ ഓൾ ദോ ആണ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ എന്നൊരു മീനിങ് ആണ് വരുന്നത്. ട്രാഫിക് ഭയങ്കര മോശമായതുകൊണ്ട് ഞാൻ സമയത്ത് എത്തി എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ ബിക്കോസ് കൊടുത്താൽ വരിക. ബിക്കോസ് ദി ട്രാഫിക് വാസ് ബാഡ്, ട്രാഫിക് ബാഡ് ആയതുകൊണ്ട് ഞാൻ സമയത്ത് എത്തി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആസ് സൂൺ ആസ് ട്രാഫിക് വാസ് ബാഡ്, ട്രാഫിക് ബാഡ് ആയപ്പോൾ തന്നെ ഞാൻ സമയത്ത് എത്തി, ആസ് സൂൺ ആസ് ഇമ്മീഡിയറ്റ്ലി, അതും തെറ്റാണ് അല്ലെ. ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ അതും ഇവിടെ റോങ് ആയിട്ട് വരും. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് ടോക്കിംഗ് ഓൺ ദി ഫോൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ കാലയളവിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ വൈയിലാണ് കേട്ടോ. ഒരേ കാലയളവിൽ അല്ലെങ്കിൽ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഏതാണ്, വൈയിലാണ്. ഈ വെൻ എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഇതേ മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. പിന്നെ വെൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, വെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം പറയുമ്പോഴാണ് നമ്മൾ വെൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ യൂസ് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സിൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. അൺടിൽ അല്ലെങ്കിൽ ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വരെ, വരെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, അൺടിൽ അല്ലെങ്കിൽ ടിൽ. അടുത്ത ചോദ്യം നോക്കാം. ഐ വിസിറ്റഡ് ദി പ്രസിഡന്റ് ഡാഷ് ഐ വാസ് ഇൻ ദി യു എസ് എ. ആൻസർ വെൻ ആണ്. അതായത് ഞാൻ യു എസ് എയിലായിരുന്ന സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യു എസ് എയിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വൈയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ യു എസ് എയിലായിരുന്ന സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സിൻസ് പറ്റുമോ? ഇല്ല. കാരണം സിൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അൺടിൽ എന്ന് പറഞ്ഞാൽ അത് വരെ, ടിൽ അല്ലെങ്കിൽ അൺടിൽ എന്ന് പറഞ്ഞാൽ അത് വരെയാണ്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് വൈയിൽ യൂസ് ചെയ്യാത്തതെന്നുള്ളത് മനസ്സിലായോ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ എന്തായിരുന്നു, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഞാൻ യു എസ് എയിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴോ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ വെന്നെ യൂസ് ചെയ്യാൻ കാര്യം കേട്ടോ. ഇനി അടുത്ത ചോദ്യം. വി റെസ്യൂം ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്പ് ട്രെയിനിങ്. ആൻസർ ആസ് സൂൺ ആസ് ആണ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഉടനെ തന്നെ, അതായത് മഴ തീർന്ന ഉടനെ തന്നെ ഞങ്ങൾ കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. വി റെസ്യൂം ദ ഗെയിം. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയണത് കൺജങ്ഷൻ അല്ല. പിന്നെ എന്താ ഇമ്മീഡിയറ്റ്ലി? ഈ എൽ വൈ നോക്കിയിട്ട് പറഞ്ഞ എന്ത് സാധനമാണ്? അത് ആഡ്വെർബ് ആണ് അല്ലേ. വൈൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരേ കാലയളവിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് വൈൽ യൂസ് ചെയ്യുക. അപ്പോൾ അത് പറ്റില്ല. വേറെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം പറയുമ്പോഴാണ് അല്ലേ. സോ ഇവിടുത്തെ ആൻസർ ആസ് സൂൺ ആസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹി മേഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദി കൺസേൺഡ് ബിഗാൻ. കൺസേൺഡ് തുടങ്ങുന്നേക്കാളും മുമ്പല്ലേ, കൺസേൺഡ് തുടങ്ങുന്നേക്കാളും മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ടറി റിമാർക്സ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതിനേക്കാളും മുമ്പ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ബിഫോർ ആണ്.
ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ്. വയൽ നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. എന്താണ് വയൽ എന്ന് പറഞ്ഞാൽ? ഒരേ കാലയളവിൽ. വെൻ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അല്ലേ. സോ അവിടുത്തെ ആൻസർ ബിഫോർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിൽ യു വെയിറ്റ് ഡാഷ് ഐ റിട്ടേൺ? വിൽ യു വെയിറ്റ് ടിൽ ഐ റിട്ടേൺ ആണ്. ഞാൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടില്ല് അല്ലെങ്കിൽ അൺടിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുവരെ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് ഞാൻ എൻ്റെ പ്രേയേഴ്സ് പറയാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബിഫോർ ആണ് വരേണ്ടത് അല്ലേ. ഐ സേ മൈ പ്രേയേഴ്സ് ബിഫോർ ഐ സ്ലീപ്പ്. വയലാണെങ്കിലോ? വയൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ആ അതേ സമയത്ത് തന്നെ അല്ലേ, അതേ കാലയളവിൽ തന്നെയാണ്. അതായത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പ്രേയേഴ്സ് ഉറക്കപ്പിച്ച പോലെ പ്രേയേഴ്സ് പറയുക എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും കേട്ടോ ഈ വയൽ. വയൽ പറ്റില്ല. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം, നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുമ്പ് പ്രേയേഴ്സ് ചൊല്ലി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ അല്ല. വെൻ എന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേയേഴ്സ് പറഞ്ഞു എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും കേട്ടോ. അപ്പം അതും പറ്റില്ല. നമ്മുടെ ആൻസർ ബിഫോർ ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഡാഷ് ദേ ഹേർഡ് ദി ബെൽ, ദ ഗേൾസ് വെൻ ടു ദെയർ ക്ലാസ്സസ്. ആൻസർ വരുന്നത് എന്തായിരിക്കും? ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഗേൾസ് അവരുടെ ക്ലാസ്സിലേക്ക് പോയി ഉടനെ തന്നെ അല്ലേ. ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ അർത്ഥം വരുന്ന കൺജങ്ഷൻ ഏതാ? ആസ് സൂൺ ആസ് ആണ്. ആസ് സൂൺ ആസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ നോക്കാൻ പോകുന്നത് കൺജങ്ഷൻ ഓഫ് റീസൺ ആൻഡ് റിസൾട്ട് ആണ് കേട്ടോ. കൺജങ്ഷൻ ഓഫ് റീസൺ ആൻഡ് റിസൾട്ട്. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം, റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിയതിന് ശേഷം ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. അതിന് ശേഷം നമുക്ക് പി വൈക്ക് നോക്കാം. പി വൈക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ആസ് ഇറ്റ് ഇസ് ഓൾറെഡി ലേറ്റ് വി മേ മിസ് ദ ട്രെയിൻ. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ട്രെയിൻ മിസ് ചെയ്യാം അല്ലേ. വി മേ മിസ് ദ ട്രെയിൻ. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനകത്ത് ഒരു റീസൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റിസൾട്ടും ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? ലേറ്റ് ആയതുകൊണ്ട് അല്ലേ, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ആസ് ഇറ്റ് ഇസ് ഓൾറെഡി ലേറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. റീസൺ എന്താണ്? ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്താ? ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്യും. അതല്ല ഇവിടുത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റീസൺ എന്താണ്, റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കേണ്ടത് ഈ റീസൺ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ, അതുപോലെ തന്നെ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്. ഇവിടെ വരെ കേട്ടോ റീസൺ പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ആയി തന്നെ നമുക്ക് ഈ നാലെണ്ണം നോക്കാം. ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ. ഈ ബിക്കോസ്, ആസ്, സിൻസ്, ഫോറിന് ശേഷം എപ്പോഴും ഒരു സബ്ജക്റ്റും ഉണ്ടാവും, അതിനുശേഷം ഒരു വെർബും ഉണ്ടാവും. അതായത് ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു ഡാഷ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ഈ പറഞ്ഞിട്ടുള്ള ബിക്കോസോ ആസോ സിൻസോ ഫോറൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ തന്നെ അടുത്ത നാലെണ്ണം നോക്കിയേ. ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്. ഈ കൊടുത്തിട്ടുള്ള നാലെണ്ണം അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നൗൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതേ ഒരു ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്തായിരുന്നു? ഡാഷിന് ശേഷം സബ്ജക്റ്റ് വെർബ്, അതായത് ഒരു ക്ലോസ് വരാണെങ്കിൽ, സബ്ജക്റ്റ് വെർബ് വരാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് യൂസ് ചെയ്യും. ഇനി ഡാഷിന് ശേഷം ഒരു നൗൺ രീതിയിലാണ്, അതായത് ക്രിയ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒരു നൗൺ മാത്രമാണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓൾദോ അല്ലെങ്കിൽ ദോ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഡാഷ് ദ ചെയർമാൻ വാസ് ഇൽ. ഓക്കെ, ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ഡാഷ് ദി ചെയർമാൻ വാസ് ഇൽ. ഇവിടെ ഏതാ വരിക? ബിക്കോസ് ആണോ, ബിക്കോസ് ഓഫ് ആണോ, സോ ആണോ, ദെയർഫോർ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതാ റീസൺ എന്ന് പറയുന്നത്? ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ദ ചെയർമാൻ വാസ് ഇൽ. ചെയർമാന് വയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഇതാണ് റീസൺ അല്ലേ, ഇതാണ് റീസൺ. ചെയർമാന് വയ്യാത്തത് കൊണ്ട് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട്. ഓക്കെ, ഇനി ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പം റീസൺ ആണ് വരുന്നതെങ്കിൽ, കണ്ടോ, റീസൺ ആണ് വരുന്നതെങ്കിൽ, ഡാഷിന് ശേഷം റീസൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെയാ? അതെ, ഇവിടെ വരെയുള്ള ആൾക്കാർ. ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, ഓയിങ് ടു, ആസ് എ റിസൾട്ട് ഓഫ്, ഇതിലേതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ഉണ്ട്, ഓക്കെ, നമുക്കത് പരിഗണിക്കാം. ബിക്കോസ് ഓഫ് ഉണ്ട്, അതും പരിഗണിക്കാം. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് റിസൾട്ടിൻ്റെ കേസ് വരുമ്പോഴാണ്. അപ്പോൾ സോ പറ്റില്ല. അതുപോലെ തന്നെ ദെയർഫോർ, ദെയർഫോറും നമ്മൾ റിസൾട്ട് പറയുമ്പോഴാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക?
ഇവിടെ നോക്കിയാൽ ഈ ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട് അല്ലെ. ബിക്കോസ് ഓഫ് ആണെങ്കിൽ അതിന് ശേഷം ഒരു നൗൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ബിക്കോസ് ഓഫിന് ശേഷം നൗൺ അല്ല, കാരണം സബ്ജക്റ്റും വെർബും ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താണ്? ബിക്കോസ് ആണ്. മനസ്സിലായോ? ദേ പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ബിക്കോസ് ദ ചെയർമാൻ വാസ് ഇൽ. അടുത്ത ചോദ്യം നോക്കാം. ദ മാച്ച് വാസ് ക്യാൻസൽഡ് ഡാഷ് ബാഡ് വെതർ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ എന്നുള്ളത് നോക്കാം. മാച്ച് വാസ് ക്യാൻസൽഡ്, മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാ? ബാഡ് വെതർ ആയതുകൊണ്ട്, മോശമായിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ഇതിന്റെ റീസൺ. ഏതാ റിസൾട്ട്? ഇതാണ് റിസൾട്ട്, മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇതാണ് റിസൾട്ട്. ഇനി ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ഉള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ഉണ്ട്, ഓക്കെ. അപ്പൊ റീസൺ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഉണ്ട്, ബിക്കോസ് ഓഫ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം. പിന്നെ ഏതാ ഉള്ളത്? സോയുണ്ട്, ദെയർഫോർ ഉണ്ട്. സോയും ദെയർഫോർ നമുക്ക് പറ്റില്ല, കാരണം അത് രണ്ടും റിസൾട്ടിന്റെ കേസിൽ വരുന്നതാണ്. ഇവിടെ നമുക്ക് റീസൺ അല്ല, റീസണ് മുമ്പാണ് നമുക്ക് ഡാഷ് വന്നിട്ടുള്ളത്. ഇനി ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ബിക്കോസ് ആണെങ്കിൽ അതിനുശേഷം എന്ത് വേണം? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഒരു സബ്ജക്റ്റും വേണം, അതുപോലെ തന്നെ ഒരു ക്രിയയും വേണം. ഇവിടെ സബ്ജക്റ്റും ക്രിയ ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ക്രിയ ഉണ്ടോ? ബാഡ് വെതർ എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ക്രിയ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ആൻസർ ബിക്കോസ് ഓഫ് ആണ്. കാരണം ബിക്കോസ് ഓഫിന് ശേഷം എന്താ ഉള്ളത്? ഇതേ നൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ബാഡ് വെതർ, മോശമായിട്ടുള്ള കാലാവസ്ഥ. കിട്ടിയോ? സോ ദ മാച്ച് വാസ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ. അടുത്ത ചോദ്യം നോക്കാം. ദ എക്സാം വാസ് കമ്പാരിറ്റീവ്ലി ഈസി ഫോർ മീ ഡാഷ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ. ഓക്കെ. അപ്പൊ ഇതേപോലെ ഒരു സെന്റൻസ് കിട്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? അതിന്റെ റിസൾട്ടും റീസണും കണ്ടുപിടിക്കണം. അപ്പൊ എക്സാം എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എന്തുകൊണ്ടാ? ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അല്ലെ. അപ്പൊ റീസൺ എന്താ? ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട്. കിട്ടിയല്ലോ, ഇതാണ് റീസൺ, ഇതാണ് റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതേപോലെ റീസൺ പറയുന്ന കേസിൽ നമ്മൾ ഏതൊക്കെ കൺജങ്ഷൻ അവിടെ പരിഗണിക്കണ്ടേ? ഈ കൊടുത്തിട്ടുള്ള ആൾക്കാരെ വേണം പരിഗണിക്കാൻ. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആഫ്റ്റർ പറ്റില്ല, ആസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പരിഗണിക്കാം. ഇഫ് വേണ്ട, അതേപോലെ തന്നെ ദോയും യൂസ് ചെയ്യില്ല അല്ലെ. റീസന്റെ കേസിൽ നമ്മൾ ദോയും യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആസ് ആണ്. എക്സാം വാസ് കമ്പാരിറ്റീവ്ലി ഈസി ഫോർ മീ ആസ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ. മനസ്സിലായോ? അടുത്ത ചോദ്യം. വി വർ ലേറ്റ് ഡാഷ് ഇറ്റ് റെയിൻഡ്. അപ്പൊ ഞങ്ങൾ ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. വി വർ ലേറ്റ് ഡാഷ് ഇറ്റ് റെയിൻഡ്. അപ്പൊ പറഞ്ഞോളൂ, ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ? വി വർ ലേറ്റ്, ഇതാണ് ഇവിടുത്തെ റിസൾട്ട് അല്ല. ഞങ്ങൾ ലേറ്റ് ആയി, എന്താ കാരണം? മഴ പെയ്തത് കൊണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തുള്ള കാരണം. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം, ഡാഷിന് ശേഷമാണ് റീസൺ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഏതൊക്കെയാ വരിക? ബിക്കോസ്, ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും വരിക. അപ്പൊ ബിക്കോസ് നമുക്ക് പരിഗണിക്കാം, ബിക്കോസ് ഓഫ് പരിഗണിക്കാം. ഓക്കെ. അതേപോലെ തന്നെ സോയും ദെയർഫോറും പറ്റില്ല, കാരണം റിസൾട്ട് പറയുമ്പോഴാണ് അല്ലെ. ഓക്കെ. ഇനി ഇതിനകത്ത് ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിയ ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റും ഉണ്ട്, അതിനുശേഷം ഒരു ക്രിയയുണ്ട്, വെർബും ഉണ്ട്. ഓക്കെ. അപ്പൊ സബ്ജക്റ്റും വെർബും വരികയാണെങ്കിൽ അതിനു മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബിക്കോസ് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ. ബിക്കോസ് ആണ് യൂസ് ചെയ്യുക. സോ നമ്മുടെ ആൻസർ ബിക്കോസ്. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് ദി പീക്ക് അവർ ഓഫ് ദി ഡേ ഡാഷ് ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ദി ബസ്. ഓക്കെ. അപ്പൊ അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാ? ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയമായതുകൊണ്ട്, ആ ദിവസത്തെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അവന് ബസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ. ഇനി പറഞ്ഞോളൂ, ഇതിനകത്തുള്ള റിസൾട്ട് ഏതാ? ഈ കൊടുത്തിട്ടുള്ളതാണ് റിസൾട്ട് അല്ലെ. അവന് നിൽക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ റിസൾട്ട്. റീസൺ എന്താ? ആ ദിവസത്തെ ഏറ്റവും പീക്ക് അവർ ആയതുകൊണ്ട്. അപ്പൊ റീസൺ കിട്ടിയല്ലോ. ഇനി നോക്കുക, ഡാഷിന് ശേഷം റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഏതൊക്കെയായിരിക്കും? സോ അല്ലെങ്കിൽ ദെയർഫോർ ആയിരിക്കും അല്ലെ. ഇനി ഇവിടെയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. യെറ്റ് പറ്റോ? ഇല്ല, യെറ്റ് പറ്റില്ല. കാരണം കോൺട്രഡിക്ഷൻ പറയുന്ന കേസുകളിലാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ബട്ട് യൂസ് ചെയ്യാൻ പറ്റോ? പക്ഷേ എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് വാസ് ദി പീക്ക് അവർ ഓഫ് ദി ഡേ. പക്ഷേ അവന് ബസ്സിൽ സ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതും തെറ്റാണ്. അടുത്തത് ബിക്കോസ്. ബിക്കോസ് അല്ലെങ്കിൽ സോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, നമ്മുടെ ഡാഷിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ എന്ന് പറയുന്നത് സോ തന്നെയായിരിക്കും അല്ലെ. സോ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഹി വാസ് സഫറിങ് ഫ്രം ഫീവർ, ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. ഓക്കെ. ഈ ഒരു സെന്റൻസ് നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഡാഷ് ഹി വാസ് സഫറിങ് ഫ്രം ഫീവർ അല്ലെ, പനി കാരണം അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് കാരണം? പനി കാരണം. അപ്പൊ റീസൺ എന്തായിരിക്കും? ഹി വാസ് സഫറിങ് ഫ്രം ഫീവർ, ഇതാണ് ഇവിടുത്തെ റീസൺ.
ഇനി ഇതിന്റെ റിസൾട്ട് എന്താ? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ റിസൾട്ട് ഏതാണ്? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഏതൊക്കെയാ? ഈ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് ശരിയാണ്, നമുക്ക് പരിഗണിക്കാം. ആസ് നമുക്ക് പരിഗണിക്കാം. വൈയും ഫോറും അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. ഇനി ഒന്നല്ലെങ്കിൽ ബിക്കോസ് അല്ലെങ്കിൽ ആസ്, ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, റിസൾട്ടിനാണ്, ഫലത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ആസ് ആയിരിക്കും. ഏതാണ്? ആസ് ആയിരിക്കും. അതേസമയം റീസൺ, കാരണത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ബിക്കോസ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, റിസൾട്ടിനാണെങ്കിൽ ആസും റീസൺ ആണെങ്കിൽ ബിക്കോസും. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഡാഷ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ, ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. അപ്പോൾ ഇവിടെ ഏതിനെ ഇമ്പോർട്ടൻസ്? അവന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ, അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിനല്ലേ ഇമ്പോർട്ടൻസ്? കാരണം അവന് ഫീവർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ആസ് ആണ് വരിക. മനസ്സിലായോ? ആസ് ഹി വാസ് സഫറിംഗ് ഫ്രം ഫീവർ ഹി കുഡ് നോട്ട് അറ്റൻഡ് ദി ക്ലാസ്. അതേസമയം റീസൺ ആയിരുന്നു എങ്കിൽ, റീസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ബിക്കോസ് ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. രവി വാസ് ഇൻ അറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. ഇതിനകത്ത് ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഏതാ റിസൾട്ട്? അവന് കാർ ആക്സിഡന്റ് വന്നു, ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. എന്താ റീസൺ? അവൻ ഇൻ അറ്റൻറ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഡാഷിന് ശേഷം റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ആയിരിക്കും? സോ അല്ലെങ്കിൽ ദെയർഫോർ ആയിരിക്കും. നമുക്കിവിടെ നോക്കാം, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബിക്കോസ് പറ്റില്ല, സോ ഉണ്ട്, ഡ്യൂ ടു പറ്റില്ല, കാരണം ഇതൊക്കെ റീസന്റെ കേസിലാണ് വരുന്നത്. ഈവൻ ദോയും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ സോ. രവി വാസ് ഇന്നറ്റന്റീവ് സോ ഹി ഹാഡ് എ കാർ ആക്സിഡന്റ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഹെവി റെയിൻഫോൾ ഫ്യൂ സ്റ്റുഡൻസ് കെയിം ടു ദി ക്ലാസ്. അതായത് ഭയങ്കര മഴയായതുകൊണ്ട് സ്റ്റുഡൻസ് ആരും ക്ലാസ്സിൽ വന്നില്ല. ഫ്യൂ സ്റ്റുഡൻസ് ആണ് കേട്ടോ. എ ഫ്യൂ എന്ന് പറഞ്ഞാലാണ് കുറച്ചുണ്ട് എന്നുള്ളൊരു മീനിങ്. ഫ്യൂ സ്റ്റുഡൻസ് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിസൾട്ട് എന്താ? ഇതാണ് ഇവിടുത്തെ റിസൾട്ട് അല്ലെ, ആരും ക്ലാസ്സിൽ വന്നില്ല. എന്താ റീസൺ? നല്ല മഴയായതുകൊണ്ട്, ഹെവി റെയിൻഫോൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. ഇനി ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ്. ഇനി അപ്പൊ നമുക്ക് ഏതൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും? സോ പറ്റോ? ഇല്ല, കാരണം സോ നമ്മൾ റിസൾട്ട് അതിന്റെ കേസിലാണ് യൂസ് ചെയ്യുക. അപ്പൊ സോ പറ്റില്ല. പിന്നെ ബിക്കോസ് നമുക്ക് പരിഗണിക്കാം, ഡ്യൂ ടു പരിഗണിക്കാം, അതേപോലെ തന്നെ ആസും പരിഗണിക്കാം. നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരികയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? ഇവിടെ നോക്കുക. ഡാഷ് ഹെവി റെയിൻഫോൾ, ഡാഷ് ഹെവി റെയിൻഫോൾ, ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മഴ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലെ. അല്ലാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ക്രിയാരീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്, ഭയങ്കര മഴ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡാഷിന് ശേഷം ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഒരു നൗൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ബിക്കോസ് പറ്റോ? ഇല്ല, കാരണം ബിക്കോസ് ആയിരുന്നു എങ്കിൽ ഒരു സബ്ജക്റ്റും അതിനുശേഷം ഒരു ക്രിയ വരണമായിരുന്നു. ഇവിടെ മഴയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്രിയയല്ല, എന്താണ്? നൗൺ ആണ്. അപ്പൊ നൗൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡ്യൂ ടു ആണ് കേട്ടോ, ഡ്യൂ ടു ആണ്. ഓക്കെ, കിട്ടിയോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് വി വർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ, വി ഡിഡൻ ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു. ഒന്ന് പറഞ്ഞു തന്നെ, ഏതാണ് റീസൺ, ഏതാണ് റിസൾട്ട്? ഓക്കെ, അപ്പൊ ഞങ്ങൾ നല്ല ബിസി ആയിരുന്നതുകൊണ്ട്, റിഹേഴ്സൽ ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അല്ലെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ റിസൾട്ട് ആയിട്ട് വരുന്നത്, ഞങ്ങൾക്ക് നിന്നെ മീറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എന്തുകൊണ്ടാ? കാരണം ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു അല്ലെ, റിഹേഴ്സൽ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ ഇതാണ് റീസൺ. ഇനി എങ്ങനെയാ നമ്മൾ ആൻസറിലേക്ക് എത്തുക? ഡാഷിന് ശേഷം ഇവിടെ എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ബിക്കോസ്, ആസ്, സിൻസ്, ഫോർ ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. സോ ഇൻ ദെയർഫോർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതും യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ ഞാനെടുത്ത് മാറ്റാണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോ, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ആസ് അല്ലെങ്കിൽ ബിക്കോസ്, ആസ് അല്ലെങ്കിൽ ബിക്കോസ്, ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ആസും ബിക്കോസും നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് നിന്ന് നമ്മളിങ്ങനെ ആൻസറിലേക്ക് എത്തുക? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നേരത്തെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ഏതായിരിക്കും? ആസ് ആയിരിക്കും. അതേസമയം റീസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൺജങ്ഷൻ ഏതായിരിക്കും? ബിക്കോസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്? നിന്നെ മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അല്ലെ, അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ്? കാരണം ഞങ്ങൾക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്ന് പറയുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കഞ്ചങ്ഷൻ ഏതാ? ആസ് ആണ്. ഇനി ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് എക്സാമ്പിളും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആസ് വെച്ചിട്ടുള്ള രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആസ് ഇറ്റ് ഇസ് ഓൾറെഡി ലേറ്റ് വി മേ മിസ് ദ ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതാണ് റിസൾട്ട്, ഇതാണ് റീസൺ. അപ്പൊ സപ്പോസ് ഇവിടെ ഡാഷ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? റീസൺ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ റീസൺ ആണെങ്കിലും നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? ഒന്നല്ലെങ്കിൽ ബിക്കോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആസ്. നമ്മളിപ്പോ ബിക്കോസും ആസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഏതിനാണ് ഇമ്പോർട്ടൻസ്? നമ്മൾ ട്രെയിൻ മിസ് ചെയ്യുന്നതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ലേറ്റ് ആയി എന്നാലും നമ്മൾ ട്രെയിൻ മിസ് ചെയ്യും. അപ്പൊ ഈ ട്രെയിൻ മിസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് റിസൾട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിസൾട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഏതാ യൂസ് ചെയ്യാം? ആസ് ആണ് യൂസ് ചെയ്യാം, അല്ലേ? ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ആസ് എവ്രി വൺ ഓൾറെഡി നോസ് ഈച്ച് അതർ, ദർ ഇസ് നോ നീഡ് ഫോർ ഇൻട്രൊഡക്ഷൻ. ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞ ഏതാണ് റിസൾട്ട്, ഏതാണ് റീസൺ എന്നുള്ളത്. ദർ ഇസ് നോ നീഡ് ഫോർ ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് റീസൺ. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ ഒരു ഡാഷ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ഡാഷിന് ശേഷം വന്നിട്ടുള്ളത് റീസൺ ആണ്. അപ്പൊ റീസൺ ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ആസ്, അല്ലെങ്കിൽ ബിക്കോസ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ. ഇനി ആസ് ആണോ ബിക്കോസ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ? ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, അതുകൊണ്ട് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഇൻട്രൊഡക്ഷന് ആവശ്യമില്ല എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ആസ് വേണം യൂസ് ചെയ്യാൻ. കൊറിലേറ്റീവ് കഞ്ചങ്ഷൻസ്, കൊറിലേറ്റീവ് കഞ്ചങ്ഷൻസ് പറഞ്ഞാൽ എന്താ? അതായത് ചില കഞ്ചങ്ഷൻസ് ഉണ്ടല്ലോ അതിങ്ങനെ പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, അപ്പോൾ നോട്ട് ഓൺലി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബട്ട് ഓൾസോ യൂസ് ചെയ്യണം. അപ്പോൾ ഒരുമിച്ച് ഒരു സെൻറ്റൻസിനകത്ത് ഇത് രണ്ടും വേണം. ഇതൊരു പെയർ ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അല്ലെങ്കിൽ ഐദർ ഓർ, നൈദർ നോർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കഞ്ചങ്ഷൻസിനെയാണ് നമ്മൾ കൊറിലേറ്റീവ് കഞ്ചങ്ഷൻസ് പറയാം. ഓക്കെ, അപ്പോൾ അത് രണ്ട് വാക്കുകളെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഫ്രേസസിനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ക്ലോസസിനെ ജോയിൻ ചെയ്യാം. ഇത് ഒരുമിച്ച് വന്നാലായിരിക്കും അതിനൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുക. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹാർഡ്ലിയും സ്കേർസ്ലിയും ബെയർലിയാണ്. ഹാർഡ്ലി ആണെങ്കിലും സ്കേർസ്ലി ആണെങ്കിലും ബെയർലിയും ആണെങ്കിലും ഇതെല്ലാം നെഗറ്റീവ് വാക്കുകളാണ് കേട്ടോ. നെഗറ്റീവ് അർത്ഥം തരുന്ന വാക്കുകളാണ് ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലി. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഹാർഡ്ലിക്ക് ശേഷം എന്താ വരേണ്ടത്? ഹാഡ് വരണം, അതിനുശേഷം വി ത്രീ ഫോം വരണം, അതിനുശേഷം ഒരു വെൻ വരണം. എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരണം എന്നല്ല ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഹാർഡ്ലിക്ക് ശേഷം ഒരു ഹാഡ് വരണം. ഹാഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് വരണം? വി ത്രീ ഫോം വരണം. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം വി ത്രീ ഫോം ഓഫ് ദി വെർബ് വരണം. ഓക്കെ, അപ്പോൾ ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് പ്ലസ് വി ത്രീ വരണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെന്ന് വരണം. ഓക്കെ, വെന്ന് തന്നെ വരണം നിർബന്ധമാണ്. ഹാർഡ്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന ആളാരാണ്? വെന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്കേർസ്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന ആൾ വെൻ. ബെയർലി ഉണ്ടെങ്കിൽ അതിനൊപ്പം വരുന്ന ആൾ വെൻ. ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിൽ സെറ്റാക്കുക. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ആദ്യത്തെ നോക്കിയേ, ഹാർഡ്ലി ഹാഡ് ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് വെൻ ഹി വെൻ ടു സീ എ ഫിലിം. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് അവൻ ജോലി ചെയ്ത് പൂർത്തിയാക്കിയില്ല, അതിനു മുമ്പ് തന്നെ അവൻ സിനിമ കാണാൻ വേണ്ടി പോയി. ഓക്കെ, അതായത് ഒരു കാര്യം, ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയില്ല, അതിനു മുമ്പ് തന്നെ മറ്റൊരു പ്രവൃത്തി നടന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹാർഡ്ലി വെൻ, അല്ലെങ്കിൽ സ്കേർസ്ലി വെൻ, അല്ലെങ്കിൽ ബെയർലി വെൻ ഒക്കെ. മനസ്സിലായോ? ഇനി നമ്മുടെ എക്സാമ്പിൾ നോക്കിയേ, ഹാർഡ്ലി ഹാഡ് ഹി കംപ്ലീറ്റഡ്. അപ്പം ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് വന്നിട്ടുണ്ട്, പിന്നെന്താ വന്നിട്ടുള്ളത്? വി ത്രീ ഫോം വന്നിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റിൻ്റെ വി ത്രീ ഫോം, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. വി ത്രീ ഫോം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആണ്. അതിനുശേഷം എന്താ വന്നിട്ടുള്ളത്? വെൻ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാർഡ്ലി ഉണ്ട്, ഹാഡ് ഉണ്ട്, വി ത്രീ ഉണ്ട്, വെൻ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചിരിക്കണം എന്നല്ലാട്ടോ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ വാക്കുകളൊക്കെ വരാം. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ്ഡ് മൈ ഐസ് വെൻ ഷീ കെയിം. ഞാൻ എൻ്റെ കണ്ണങ്ങ് അടച്ചപ്പോഴേക്കും അവൾ എത്തി അല്ലേ. അതായത് ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയില്ല, കണ്ണങ്ങ് അടച്ചില്ല, അപ്പോഴേക്കും അവൾ എത്തി, മറ്റൊരു പ്രവൃത്തി അവിടെ നടന്നേക്കാണ്. ക്ലിയറായോ? ഇനി ഈ ഒരു സെൻറ്റൻസിനകത്തുള്ള ഫോർമാറ്റ് നോക്കിയേ. ഇവിടെ ഹാർഡ്ലിക്ക് ശേഷമല്ല ഹാഡ് വന്നിട്ടുള്ളത്, ഹാഡിന് ശേഷമാണ് ഹാർഡ്ലി. അപ്പോൾ അങ്ങനെയും വരാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ഹാർഡ്ലിക്ക് ശേഷം ഹാഡ്, അല്ലെങ്കിൽ ഹാഡിന് ശേഷം ഹാർഡ്ലി. പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, പിന്നെ വെന്നും ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടല്ലോ, ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ്ഡ് മൈ ഐസ് വെൻ ഷീ കെയിം. ഇതിന് പകരം ഞാൻ പറയാണ് ഹാർഡ്ലി ഐ ഹാഡ് ക്ലോസ്ഡ് മൈ ഐസ് വെൻ ഷീ കെയിം. ഹാർഡ്ലി ഐ ഹാഡ് അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. കാരണം ഹാർഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വാക്കിന് ശേഷം എപ്പോഴും ഓക്സിലറി വെർബ് വരണം നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഹാർഡ്ലിക്ക് ശേഷം എന്ത് വരണം? ഹാഡ് വരണം. ഒന്നല്ലെങ്കിൽ ഹാർഡ്ലിക്ക് മുമ്പ് ഹാഡ് വരണം, അല്ലെങ്കിൽ ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് വരണം. ഓക്സിലറി വെർബ് വരണമെന്ന് നിർബന്ധമാണ്. കിട്ടിയല്ലോ?
ഓക്കെ ആണല്ലോ. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കി, ഹാർഡ്ലി ഹാഡ് ദ ഡ്രൈവർ സീൻ ദ സിഗ്നൽ വെൻ ഹി അപ്ലൈഡ് ദി ബ്രേക്ക്. അതായത് ഡ്രൈവർ സിഗ്നൽ കണ്ടപ്പോൾ തന്നെ ഉടനെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹാഡ് ഉണ്ട്, ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് ഉണ്ട്, വി ത്രീ ഫോം ആയിട്ടുള്ള സീൻ ഉണ്ട്, പിന്നെ വെന്നും ഉണ്ട് അല്ലേ. സീ സോ സീൻ വി ത്രീ ഫോം ആണ്. അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കി, ഹാർഡ്ലി ഹാഡ് ഐ ഗോൺ ടു ബെഡ് വെൻ ഐ ഫീൽ അസ്ലീപ്പ്. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് ഉണ്ട്, പിന്നെ ഗോൺ ഉണ്ട്, വി ത്രീ ഫോം ആണ്, ഗോ വെൻറ്റ് ഗോൺ അല്ലേ, പിന്നെ വെന്നും ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹാർഡ്ലിക്ക് ശേഷം ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഹാർഡ്ലി ഐ ഹാഡ് ഗോൺ ടു ബെഡ് എന്ന് പറഞ്ഞാൽ തെറ്റാ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹാർഡ്ലി ഉണ്ടെങ്കിൽ അതിന് ശേഷം എന്താ വരേണ്ടത്, എപ്പോഴും ഓക്സിലറി വെർബായിട്ടുള്ള ഹാഡ് വരണമെന്ന് നിർബന്ധം. അല്ലാണ്ട് ഹാർഡ്ലിയും ഹാഡിനും ഇടയിൽ സബ്ജക്റ്റ് ഒന്നും വരാൻ പാടില്ല കേട്ടോ. കിട്ടിയോ? ഇനി ഇതേപോലെ തന്നെയാണ് സ്കേർസ്ലി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ്ലി ആണെങ്കിലും സ്കേർസ്ലി ആണെങ്കിലും ബെയർലി ആണെങ്കിലും അതിനുശേഷം ഹാഡ് ഉണ്ടാവും, പിന്നെ വി ത്രീ ഫോം ഉണ്ടാവും, പിന്നെ വെൻ ഉണ്ടാവും. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, സ്കേർസ്ലി ഹാഡ് ഐ തോട്ട് ഓഫ് ഹാവിങ് എ ചോക്ലേറ്റ് വെൻ മൈ ഫ്രണ്ട് ബോട്ട് ഫോർ മീ. ഞാനൊരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്കത് വാങ്ങിച്ചു തന്നു. ഉടനെ തന്നെ ഒരു പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രവൃത്തി നടന്നു അല്ലേ. സ്കേർസ്ലി ഹാഡ് ഐ ഡോണ്ട് ബിക്കം അൺകോൺഷ്യസ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, സ്കേർസ്ലിക്ക് ശേഷം ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ബിക്കം ആണ് കേട്ടോ. അപ്പോൾ ബിക്കം, ബിക്കേം, ബിക്കം, ബിക്കം എന്ന് പറഞ്ഞാൽ വി ത്രീ ഫോം ആണ്, പിന്നെ വെന്നും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് പി വൈക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾ വേഗം ആൻസർ പറയാം കേട്ടോ. ഹാർഡ്ലി ഹാഡ് ആണ് കേട്ടോ. ഹാർഡ്ലി ഹാഡ് ഷീ ഡാഷ് ദ ഗേറ്റ് വെൻ ദി ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. ഒന്ന് വേഗം പറഞ്ഞേ, ഹാർഡ്ലിക്ക് ശേഷം ഹാഡ് ഉണ്ട്, അതിന് ശേഷം എന്താ വരേണ്ടത്, വി ത്രീ ഫോം വരണം. അപ്പോൾ ഇതിനകത്ത് ഏതാ ആൻസർ ആയിട്ട് വരിക, ഓപ്പൺഡ് നമ്മുടെ ആൻസർ ആയിട്ട് വരും അല്ലേ. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്, വി ത്രീ ഫോം ഓപ്പൺഡ്. കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. സ്കേർസ്ലി നോക്കിയേ, സ്കേർസ്ലി ഡാഷ് മൈ ടീം വൺ ദ മാച്ച് വെൻ മൈ ഫ്രണ്ട്സ് പ്ലാൻഡ് എ ടൂർ. അപ്പോൾ സ്കേർസ്ലിക്ക് ശേഷം എന്താ വരേണ്ടത്, ഏത് ഓക്സിലറി വെർബാ വരേണ്ടത്, ഹാഡ് വരണം. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ, ഹാഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെയർലി ഹാഡ് മൈ ഫാദർ ഗിവൺ മീ 10,000 rupees ദെൻ ഐ ഓർഡർഡ് എ വാച്ച് നോ എറർ. ഇതിനകത്ത് എറർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എറർ ഉണ്ട് അല്ലേ, കിട്ടിയോ എല്ലാവർക്കും. ബെയർലിക്ക് ശേഷം ഹാഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, വി ത്രീ ഫോം ആയിട്ടുള്ള ഗിവൺ ഉണ്ട്, അപ്പം അവിടെ ഒന്നും പ്രശ്നമില്ല. പിന്നെ നോക്കിയേ, ഇവിടെ ദെൻ ആണ് കണ്ടോ, ആ സി പോർഷനിൽ കൊടുത്തേക്കുന്നുണ്ടോ, ദെന്ന്. ദെൻ ആണോ വരണ്ടേ, അല്ല. എന്താ വരണ്ടേ, വെന്ന് വരണം. ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻ നോ സൂണർ ദാൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, പെട്ടെന്ന് തന്നെ, ഉടനെ തന്നെ, ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ആദ്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലി ഒക്കെ പറഞ്ഞപ്പം യൂസ് ചെയ്തില്ല, അതിന് ശേഷം ഹാഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നോ സൂണറിന് ശേഷം ഹാഡ് ഉണ്ടാവും. ഹാഡ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ത്രീ ഫോം ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കുക, എന്താ വന്നിട്ടുള്ളത്, ദാൻ ആണ് വന്നിട്ടുള്ളത്. എന്താണ് ദാൻ? അപ്പോൾ അവിടെ പോയിട്ട് വെൻ എഴുതി വെച്ചേക്കരുത് കേട്ടോ. വെൻ എപ്പോഴാണ് വരിക, ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലിയുടെ ഒപ്പം വരുന്ന ആളാണ് വെൻ. നോ സൂണറിനൊപ്പം വരുന്ന ആളാരാണ്, ദാൻ ആണ്. ഓക്കെ, ഹാഡ് പ്ലസ് വി ത്രീ പ്ലസ് ദാൻ. പിന്നെ അതേപോലെ തന്നെ നോ സൂണറിന് ഒരു ഫോർമാറ്റും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. നോ സൂണറിന് ശേഷം ഡിഡ് വരാം, ഹാഡ് മാത്രമല്ല ഡിഡ് വരാം. ഈ ഡിഡ് വരികയാണെങ്കിൽ അതിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബേ വരാൻ പാടുള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഡിഡ് റൺ എന്ന് പറയും. ഡിഡ് റൺ എന്ന് പറഞ്ഞാൽ റാൻ എന്നാണ് അർത്ഥം അല്ലേ. ഡിഡ് ഗോ എന്ന് പറയും, അല്ലാണ്ട് ഡിഡ് വെൻറ്റ് എന്ന് പറയുമോ, ഇല്ല. ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെൻറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അതേപോലെ ഡിഡ് ഉണ്ടെങ്കിൽ അതിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായോ? അപ്പോൾ നോ സൂണർ ഹാഡ് പ്ലസ് വി ത്രീ പ്ലസ് ദാൻ, അതേപോലെ തന്നെ നോ സൂണർ പ്ലസ് ഡിഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ദാൻ. എന്തായാലും ഓർത്ത് വെച്ചേക്കുക, നോ സൂണറിൻ്റെ ഒപ്പമുള്ള ഒരു വാക്കാണ് ദാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ. നോ സൂണർ ഹാഡ് ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് മൈ ഹൗസ് ദാൻ ഇറ്റ് റെയിൻഡ്. ഞാനങ്ങ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മഴ അങ്ങ് തുടങ്ങി, ഉടനെ തന്നെ മഴ തുടങ്ങി അല്ല, പെട്ടെന്ന് തന്നെ മഴ തുടങ്ങി. ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് രീതിയിൽ ഞാൻ ആ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. നോ സൂണറിന് ശേഷം ഹാഡ് ഉണ്ട്, പിന്നെ വി ത്രീ ഫോം ഉണ്ട്, പിന്നെ ദാൻ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് നോക്കി, നോ സൂണറിന് ശേഷം, നോ സൂണർ ഡിഡ് ഐ സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ ഹൗസ് ദാൻ ഇറ്റ് റെയിൻഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോ സൂണറിന് ശേഷം ഡിഡ് ഉണ്ട്, അതിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എസും ഐ എൻ ജിയും കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പം സ്റ്റെപ്പ് ഉണ്ട്, അതിന് ശേഷം ദാൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നോ സൂണർ വന്നാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഹാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഡിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം ബേസ് ഫോം ആയിരിക്കണം, ഹാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം വി ത്രീ ഫോം ആയിരിക്കണം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. നോ സൂണർ ഹാഡ് ദ ബെൽ ഡാഷ് ദ സ്റ്റുഡൻസ് വെൻറ്റ് ഔട്ട്. നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, പറഞ്ഞോളൂ. നോ സൂണർ ഉണ്ട്, അതിന് ശേഷം ഹാഡ് ഉണ്ട്, ഹാഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, വി ത്രീ ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ നോക്കിയിട്ട് വേഗം വി ത്രീ ഫോം പറഞ്ഞു തന്നെ, ആൻസർ റങ് ആണ് അല്ലേ, റിങ്ങ്, റാങ്, റങ് വി ത്രീ ഫോം ആണ്. അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ദ റെഫറി ഡാഷ് ദ വിസിൽ ദാൻ ദ ഗെയിം ബിഗാൻ.
വീണ്ടും നോ സൂണർ ഉണ്ട്, അതിനുശേഷം ഡിഡ് ഉണ്ട്. ഡിഡ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വി ത്രീ ഫോം യൂസ് ചെയ്യുമോ? ഇല്ല, നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഒന്നും ചേർക്കാണ്ട്, ഐ എൻ ജി ഒന്നും ചേർക്കാണ്ടുള്ള ഒരു ഫോം. ഇനി ആൻസർ പറഞ്ഞാൽ നോ സൂണർ ഡിഡ് ദ റെഫറി ബ്ലോ ദി വിസിൽ, അല്ലേ, ബ്ലോ ദി വിസിൽ ദാൻ ദി ഗെയിം ബിഗാൻ. കിട്ടിയല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോ സൂണർ ഡിഡ് ദ ചിൽഡ്രൻ സ്റ്റാർട്ട് ദി ഗെയിം വെൻ ഇറ്റ് ബിഗാൻ ടു റെയിൻ. നോ എറർ. ഇതിനകത്ത് എറർ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് നോക്കാം. നോ സൂണർ, അതിനുശേഷം ഡിഡ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി സ്റ്റാർട്ട് ഉണ്ട്, അത് ബേസ് ഫോമാണ്, അവിടെ വരെ ശരിയാണ്. പിന്നെ നോക്കിയേ വെന്ന് വന്നിട്ടുണ്ട്, വെന്ന് പറ്റുമോ? ഇല്ല, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നോ സൂണർ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ദാൻ ആണ്, അല്ലേ, ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള കഞ്ചങ്ഷൻ ആണ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത കോറിലേറ്റീവ് കഞ്ചങ്ഷൻ നോക്കാം. ഐദർ ഓർ, അല്ലേ. ഐദർ ഓർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. ഐ വോണ്ട് ഐദർ ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം. എനിക്ക് ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റ് വേണം അല്ലെങ്കിൽ ഐസ്ക്രീം വേണം, ഒന്നല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. അനു ഐദർ അനു ഓർ അരുൺ വിൽ ടെൽ ദ ട്രൂത്ത്. ഒന്നല്ലെങ്കിൽ അനു ട്രൂത്ത് പറയും അല്ലെങ്കിൽ അരുൺ ട്രൂത്ത് പറയും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അനു വിൽ ടെൽ ദ ട്രൂത്ത് ഓർ അരുൺ വിൽ ടെൽ ദ ട്രൂത്ത്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐദർ അനു ഓർ അരുൺ വിൽ ടെൽ ദ ട്രൂത്ത്. ഒന്നല്ലെങ്കിൽ അനു സത്യം പറയും അല്ലെങ്കിൽ അരുൺ സത്യം പറയും. മനസ്സിലായോ? അപ്പോൾ ഐദർ ഓറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ നോക്കുക? രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വെർബ് വരുന്നത്. നമ്മൾ കോൺകോർഡിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നൈദർ നോർ. നൈദർ നോർ എന്ന് പറഞ്ഞാൽ അതുമില്ല ഇതുമില്ല എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. ഹീ കുഡ് നൈദർ സ്വിം നോർ റൺ. അവന് സ്വിം ചെയ്യാനും പറ്റില്ല, അതുപോലെ തന്നെ ഓടാനും പറ്റില്ല. അതിൻ്റെ ഒരു മീനിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹീ കുഡ് നോട്ട് സ്വിം, അതുപോലെ തന്നെ ഹീ കുഡ് നോട്ട് റൺ. മനസ്സിലായോ? സ്വിം ചെയ്യാനും പറ്റില്ല, ഓടാനും പറ്റില്ല. അതിനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഹീ കുഡ് നൈദർ സ്വിം നോർ റൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അടുത്ത സെൻറ്റൻസ് നോക്കിക്കോ. നൈദർ ജോർജ് നോർ ഹിസ് ബ്രദർ ഇസ് വെരി ടോൾ. രണ്ടുപേരും പൊക്കമില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് വന്നിട്ടുള്ളത്. നൈദർ ജോർജ് നോർ ഹിസ് ബ്രദർ ഇസ് വെരി ടോൾ. ഇത്രയേ ഉള്ളൂ. ഐദർ വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഓർ ഉണ്ടാവും, നൈദർ വരികയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നോറും ഉണ്ടാവും. കിട്ടിയോ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. വളരെ സിമ്പിളാണ് കേട്ടോ. നോട്ട് ഓൺലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ആരുണ്ടാവും? ബട്ട് ഓൾസോ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഓരോ സെൻറ്റൻസ് നോക്കാം. ഹീ ഈസ് നോട്ട് ഓൺലി ഇൻ്റലിജൻറ്റ് ബട്ട് ഓൾസോ ഫണ്ണി. അവൻ ബുദ്ധിമാൻ മാത്രമല്ല, അവൻ ഭയങ്കര തമാശക്കാരനും കൂടിയാണ്. ആ ഒരു മീനിങ് ആണ് കേട്ടോ. മാത്രമല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹീ ഈസ് നോട്ട് ഓൺലി ഇൻ്റലിജൻറ്റ് ബട്ട് ഓൾസോ ഫണ്ണി. അടുത്ത എക്സാമ്പിൾ നോക്കാം. നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ഓൾസോ ദി സ്റ്റാർസ് ആണ് കേട്ടോ. സ്റ്റാർസ് ഗിവ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും വെർബ് എഴുതുക, അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ സബ്ജക്റ്റ് മൂന്ന്, രണ്ടാമത്തെ സബ്ജക്റ്റ് സ്റ്റാർസ് ആണ്, പ്ലൂറലാണ്. അപ്പോൾ നമ്മുടെ വെർബ് കണ്ടോ, ഗിവ വന്നിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കോൺകോഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ഓൾസോ ദ സ്റ്റാർസ് ഗിവ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പം മൂൺ മാത്രമല്ല, സ്റ്റാർസ് നമുക്ക് ലൈറ്റ് നൈറ്റിൽ തരും. അടുത്ത് നോക്കാം. റാദർ ദാൻ ആണ് കേട്ടോ. റാദർ ദാൻ, റാദർ ദാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കേസാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്റ്റേ അറ്റ് ഹോം ടുഡേ. അതായത് എനിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് പുറത്തു പോകാനാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പുറത്തു പോകാനാണ്. ആ ഒരു മീനിങ് ആണ് റാദർ ദാൻ. ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്റ്റേ അറ്റ് ഹോം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റാദറിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ദാൻ ആണ്. വെന്നാണോ? അല്ല, റാദർ ദാൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് വെദർ ഓർ ആണ് കേട്ടോ. വെദർ ഓർ എന്നുള്ള കൊറിലേറ്റീവ് കഞ്ചങ്ഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഡൗട്ട് വരുന്ന സിറ്റുവേഷനിലാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഡോണ്ട് നോ വെദർ ഹീ വിൽ കം ഓർ നോട്ട്. എനിക്കറിയില്ല അവൻ ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ ഉറപ്പില്ല, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലേ. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, ആ ഒരു കേസിലാണ് നമ്മൾ വെദർ ഓർ എന്ന് പറഞ്ഞിട്ടുള്ള കൊറിലേറ്റീവ് കഞ്ചങ്ഷൻ യൂസ് ചെയ്യുക. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹീ മസ്റ്റ് ഡു ഇറ്റ് വെദർ ഹീ ലൈക്സ് ഇറ്റ് ഓർ നോട്ട്. അവൻ എന്തായാലും അത് ചെയ്യണം, അവന് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും, അവന് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും, അങ്ങനെ വരുന്ന കേസുകളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വെദർ ഓർ യൂസ് ചെയ്യും. അപ്പോൾ ഡൗട്ട് വരുന്ന കേസുകളിലും അതേപോലെ തന്നെ എന്താ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എന്നൊക്കെ പറയുന്ന കേസുകളിലും നമ്മൾ വെദർ ഓർ യൂസ് ചെയ്യും. അടുത്ത സെൻറ്റൻസ് നോക്കിക്കോ. യു വിൽ ഹാവ് ടു ഗോ ടു ദി സ്കൂൾ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നീ എന്തായാലും സ്കൂളിലേക്ക് പോകണം, നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. മനസ്സിലായോ? അപ്പോൾ വെദർ ഓർ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് ഒരു ഡൗട്ട് വരുന്ന കേസ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ വെദർ ഓർ എന്ന് പറഞ്ഞിട്ടുള്ള കൊറിലേറ്റീവ് കഞ്ചങ്ഷൻ യൂസ് ചെയ്യാം.
അടുത്ത് നമ്മൾ നോക്കുന്നത് സോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോറിലേറ്റീവ് കഞ്ചങ്ഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കോസും അതിൻ്റെ എഫക്റ്റും പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കാരണവും അതിൻ്റെ റിസൾട്ടും പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇറ്റ് വാസ് സോ വിൻഡി ദാറ്റ് വി കുഡൻ ഗോ ഔട്ട്. നല്ല കാറ്റായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് സോ വിൻഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണമാണ് അല്ലേ. നല്ല കാറ്റ് കാരണം അതിൻ്റെ റിസൾട്ട് എന്താ? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റിയില്ല, അതല്ലേ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാരണവും പറഞ്ഞിട്ടുണ്ട്, ഒരു കോസും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിൽ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കഞ്ചങ്ഷൻ ആണ് സോ ദാറ്റ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ. പ്രശാന്ത് വർക്ക്ഡ് സോ ഹാർഡ് ദാറ്റ് ഹി പാസ്ഡ് ഇൻ ദി ഫസ്റ്റ് ക്ലാസ്. പ്രശാന്ത് നല്ലപോലെ വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം നല്ലപോലെ വർക്ക് ചെയ്തത് കൊണ്ട് അവൻ എന്ത് പറ്റി, അതിൻ്റെ റിസൾട്ട് എന്താ? അതുകൊണ്ട് അവൻ എക്സാം പാസ്സായി അല്ലെ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പോൾ അവിടെ ഒരു കാരണവും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കഞ്ചങ്ഷൻ ആണ് സോ ദാറ്റ്. മനസ്സിലായോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോറിലേറ്റീവ് കഞ്ചങ്ഷൻ ആണ് കേട്ടോ. ഈ സച്ച് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റീസൺ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് സച്ച് എ ഗുഡ് ഫിലിം ദാറ്റ് ഐ ഷാൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അത്ര നല്ല സിനിമയായതുകൊണ്ട് ഞാനത് ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ പറയണം, അത്ര നല്ല സിനിമയാണ് അതുകൊണ്ട് ഞാനത് മറക്കില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഇറ്റ് വാസ് സച്ച് എ കോൾഡ് ഡേ ദാറ്റ് നോബഡി കുഡ് ഗോ ഔട്ട്. ഭയങ്കര തണുപ്പുള്ളൊരു ദിവസം ആയതുകൊണ്ട് ആരും പുറത്തു പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നുണ്ട്, ഇത്രയും തണുപ്പുള്ള ദിവസം ആയതുകൊണ്ട് ആരും പുറത്തു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന കോറിലേറ്റീവ് കഞ്ചങ്ഷൻ ആണ് സച്ച് ദാറ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന കഞ്ചങ്ഷൻ ഏതാണ്? ദാറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സോ ആണെങ്കിൽ ദാറ്റ് ആയിരിക്കും അല്ലേ. വെതറിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ആരായിരിക്കും? വെതർ ഓർ. റാദറിൻ്റെ ഒപ്പം ആരുണ്ടാവുക? റാദർ ദാൻ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നൈദർ നോർ, ഐദർ ഓർ. ഹാർഡ്ലി, സ്കേർസ്ലി, ബെയർലി ഒക്കെ വന്നാൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? അവിടെ ഏതാ യൂസ് ചെയ്യുക? വെൻ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ നോ സൂണർ ആണെങ്കിൽ ദാനും യൂസ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ആസ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം നോക്കാം. അത് മെയിനായിട്ട് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ, ഈ ആസ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ പ്രിൻസസ്. ഒരു പ്രിൻസസിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അവൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രിൻസസ്സിനെയും അവളെയും തമ്മിൽ കമ്പയർ ചെയ്തേക്കാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ ആസ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള കോറിലേറ്റീവ് കഞ്ചങ്ഷൻ യൂസ് ചെയ്യുക. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ദ വെതർ ഇസ് ആസ് ഗുഡ് ആസ് യെസ്റ്റർഡേ. ഇന്നലത്തെ വെതറും ഇന്നത്തെ വെതറും തമ്മിൽ ഇവിടെ കമ്പാരിസൺ ആണ്. അപ്പം ഇന്നലത്തെ വെതറിൻ്റെ അത്രയും നല്ലത് തന്നെയാണ് ഇന്നത്തെ വെതറും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഷീ ഈസ് ആസ് ഇൻ്റലിജൻറ്റ് ആസ് ഐ ആം. എന്നെ പോലെ തന്നെ അത്രയും ഇൻ്റലിജൻ്റ് ആണ് അവൾ. അപ്പോൾ ഇവിടെയൊക്കെ കമ്പാരിസൺ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ ആസ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? ഇനി അടുത്ത പ്രയോഗം നമുക്ക് നോക്കാം, ബോത്ത് ആൻഡ്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ഹി ക്യാൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവന് വായിക്കാനും പറ്റും എഴുതാനും പറ്റും. അപ്പോൾ രണ്ടും പറ്റില്ലേ? അപ്പോൾ നമ്മൾ ബോത്ത് വെച്ചിട്ട് പറയും, രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ബോത്ത്, ഹി ക്യാൻ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ്. അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഷീ ക്യാൻ ബോത്ത് ഡാൻസ് ആൻഡ് സിംഗ്. അവൾക്ക് ഡാൻസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ പാടാനും പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ഷീ ക്യാൻ ബോത്ത് ഡാൻസ് ആൻഡ് സിംഗ്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. ബോത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു വാക്കാണ് ആൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ മോർ. ദ മോർ എന്ന് പറഞ്ഞിട്ടുള്ള കോറിലേറ്റീവ് കഞ്ചങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എറർ റെക്ടിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ദയ്ക്ക് ശേഷം ഒരു കമ്പാരിറ്റീവ് ഫോം ആണെങ്കിൽ അതാണ് ഇവിടെ മോർ. ദയ്ക്ക് ശേഷം ഒരു കമ്പാരിറ്റീവ് ഫോം, അപ്പോൾ ദ മോർ. പിന്നെ അടുത്തത് ദയ്ക്ക് ശേഷം അടുത്ത കമ്പാരിറ്റീവ് ഫോം, അതും മോർ തന്നെ. മനസ്സിലായോ? ഇനി ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെൻ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഇൻക്രീസസ് ഇറ്റ് കോസസ് സംതിങ് എൽസ് ടു ചേഞ്ച്. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി കൂടുമ്പോൾ അടുത്ത ഒരു ഭാഗത്തിന് എന്തോ ഒരു ചേഞ്ച് വരും അല്ലോ. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ, അപ്പോൾ ക്ലിയർ ആവും. ദ മോർ ഐ തോട്ട് അബൌട്ട് ഇറ്റ് ദ മോർ ഐ ലൈക്ക് ദി ഐഡിയ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇത് കൂടുതൽ എനിക്കതിനെ ഇഷ്ടപ്പെട്ടു അല്ലേ. ദ മോർ, ദ മോർ. മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം. അവർ അവനെ നോക്കി കൂടുതൽ ചിരിച്ചപ്പോൾ ദ മോർ ദേ ലാഫ്ഡ് അറ്റ് ഹിം ദ ആംഗ്രിയർ ഹീ ബിക്കേം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടാമത്തെ കേസിൽ ഞാൻ ദ മോർ ആംഗ്രി എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ദ ആംഗ്രിയർ ഹീ ബിക്കേം എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? റീസൺ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ദ മോർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ്, അടുത്ത ദയ്ക്ക് ശേഷം കമ്പാരിറ്റീവ് വരണം എന്നുള്ളതാണ്. അല്ലാണ്ട് രണ്ട് സ്ഥലത്തും ദ മോർ ചേർക്കാനുള്ളതല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ ദ മോർ ഉണ്ട്, പിന്നെ അടുത്ത കേസിൽ നോക്കിയേ ദ മോർ എന്നല്ല ഞാൻ പറയണ്ടേ. ആംഗ്രിയുടെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ദ മോർ ആംഗ്രി ആണോ? അല്ല, എന്താണ്? ആംഗ്രിയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ നമ്മൾ ദ ആംഗ്രിയർ ഹീ ബിക്കേം എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് അധികം ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.